Assalamu Alaikum. Hello children. Good morning to all. All of us say dua for knowledge. Rabbi Yassir, Wala Tu'assir, Watammim Bil Khair, Wabike Nista'inu, Ya Fatahu, Rabbi Zidini Ilma. Okay. If you take a textbook and notebook, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ ലെസൺ 5 മഹാത്മാഗാന്ധി എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഇന്നലെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അതായത് പകരപദം എഴുതാൻ പഠിച്ചു, നാനാർത്ഥം എഴുതാൻ പഠിച്ചു, ഒറ്റപ്പദമാക്കി എഴുതുക വരെ പഠിച്ചു. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത് രണ്ട് പദങ്ങളാക്കി എഴുതാനാണ്. എന്താണ്? രണ്ട് പദങ്ങളാക്കി എഴുതാൻ. ഒറ്റപ്പദമാക്കി എഴുതാൻ ഇന്നലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഒറ്റപ്പദമാക്കി എഴുതാൻ എങ്ങനെയായിരുന്നു പഠിച്ചത്? അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യൂറോപ്യന്മാർ പ്ലസ് ആയിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ എഴുതിയത്? യൂറോപ്യന്മാരായിരുന്നു അല്ലേ. പിന്നെന്താണ്? അക്കാലത്ത് പ്ലസ് ഉണ്ടായി. അതെങ്ങനെയാണ് നമ്മൾ ഒരു പദമാക്കി മാറ്റിയത്? അക്കാലത്തുണ്ടായി. നെക്സ്റ്റ്, വക്കീൽ പ്ലസ് ആണെങ്കിലും. അതൊരുമിച്ച് എഴുതിയപ്പോൾ വക്കീലാണെങ്കിലും എന്നെഴുതി. നെക്സ്റ്റ്, കൂലിക്കാർക്ക് പ്ലസ് ഉള്ള. അതെങ്ങനെ ഒരു പദമാക്കിയത്? കൂലിക്കാർക്കുള്ള. ഓക്കെ, ഇന്ന് നമ്മൾ രണ്ട് പദങ്ങളാക്കി എഴുതാനാണ് പഠിക്കുന്നത്. പാഠം 5, മഹാത്മാഗാന്ധി അല്ലേ. എന്താ നമ്മുടെ പാഠത്തിൻ്റെ പേര്? മഹാത്മാഗാന്ധി. അതിൽ നിന്ന് രണ്ട് പദങ്ങളാക്കി എഴുതാൻ നമുക്ക് പഠിക്കാം. രണ്ട് പദങ്ങളാക്കി എഴുതുക. രണ്ട് പദങ്ങളാക്കി എഴുതുക. ഫസ്റ്റ്, കയറണമെന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ? കയറണമെന്ന്. അതെങ്ങനെയായിരിക്കും രണ്ട് പദമാക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. കയറണമെന്ന് എങ്ങനെയായിരിക്കും രണ്ട് പദമാക്കുന്നത്? കയറണം പ്ലസ് എന്ന് അല്ലേ. അങ്ങനെയല്ലേ? അതെങ്ങനെയായിരിക്കും എഴുതുന്നത്? കയറണമെന്ന്, കയറണമെന്ന്. കണ്ടോ, ഇത് നമ്മൾ രണ്ട് പദമാക്കുമ്പോൾ എങ്ങനെ എഴുതും? കയറണം പ്ലസ്, ആ കണ്ടോ, ഈ മേ എന്ന അക്ഷരത്തിന് പകരം അവിടെ എ എന്ന അക്ഷരം വന്നു. കണ്ടോ, എന്ന്. നമ്മൾ ഒറ്റപ്പദമാക്കുമ്പോൾ നേരെ തിരിച്ചാണ് എഴുതുന്നത്, ഇത് അതിന് വിപരീത പദമായിട്ട് എഴുതുന്നു. ഓക്കെ, അപ്പൊ കയറണമെന്ന് എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? കയറണം പ്ലസ് എന്ന്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടാക്കിയില്ല. കൂട്ടാക്കിയില്ല, ഇതെങ്ങനെയാ രണ്ട് പദമാക്കുന്നത്? കൂട്ടാക്കിയില്ല, കൂട്ടാക്കി പ്ലസ് ഇല്ല. അങ്ങനെയല്ലേ രണ്ട് പദമാക്കുന്നത്? എങ്ങനെയാണ്? കൂട്ടാക്കി പ്ലസ് ഇല്ല. കൂട്ടാക്കി പ്ലസ് ഇല്ല. കണ്ടോ, അപ്പൊ നമ്മൾ രണ്ട് വാക്കുകൾ പഠിച്ചു. കയറണമെന്ന് എങ്ങനെയാണ് രണ്ട് പദമാക്കി എഴുതുന്നത്? കയറണം പ്ലസ് എന്ന്. കൂട്ടാക്കിയില്ല എന്ന ഒറ്റ പദം തന്നപ്പോൾ എങ്ങനെ എഴുതുന്നത്? കൂട്ടാക്കി പ്ലസ് ഇല്ല. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? നെക്സ്റ്റ്, കാൽ ചോട്ടിലേക്ക്. കാൽ ചോട്ടിലേക്ക്, ഇതെങ്ങനെയാ രണ്ട് പദമാക്കുന്നത്? കാൽ പ്ലസ് ചോട്ടിലേക്ക്. ആ കാല് എന്നും നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ കാൽ എന്നും എഴുതാം. ഏ, ഇവിടെ നമുക്ക് ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എഴുതാം. കാല് പ്ലസ് ഈ ഇച്ച എന്തായി മാറുന്നു പിരിച്ചെഴുതുമ്പോൾ? ഇച്ച എന്ന അക്ഷരം ച എന്ന അക്ഷരമായി മാറുന്നു. കണ്ടോ, ചോ എന്നതിന് പകരം നമ്മൾ ചോ എന്നേ എഴുതുന്നുള്ളൂ. കാല് പ്ലസ് ചോട്ടിലേക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് രണ്ട് പദങ്ങളാക്കി എഴുതാൻ മൂന്ന് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ്, ലിസൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ്, കയറണം പ്ലസ് എന്ന്, കയറണമെന്ന്. പിന്നെന്താണ്? കൂട്ടാക്കിയില്ല. അതെങ്ങനെ നമ്മൾ പിരിച്ചെഴുതിയത്? കൂട്ടാക്കി പ്ലസ് ഇല്ല. കാൽ ചോട്ടിലേക്ക്, എന്താണ് കാൽ പ്ലസ് ചോട്ടിലേക്ക്. ഇവിടെ ലു എന്നതിന് പകരം ഇല്ല എന്ന അക്ഷരം കൂടി നമുക്ക് എഴുതാം. ഓക്കെ, കാൽ എന്നും എഴുതാം, കാല് എന്നും എഴുതാം. ഓക്കെ,
നമ്മളതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പഠന പ്രവർത്തനങ്ങളും ചെയ്തു. നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ് പഠിച്ചത്? പദങ്ങൾ എഴുതാൻ പഠിച്ചു അല്ലേ. എന്തൊക്കെയായിരുന്നു പദങ്ങൾ? ഭരണാധികാരികൾ, വർണ്ണവിവേചനം, അഹിംസ, ആത്മകഥ, സന്ദർഭം അല്ലേ. പിന്നെന്താ പഠിച്ചത്? അർത്ഥം എഴുതുക പഠിച്ചു. എന്താണ് അർത്ഥം എഴുതുക? ഐത്തം. ഐത്തം എന്താണ് അർത്ഥം? അശുദ്ധം. വർണ്ണവിവേചനം, നിറത്തിൻ്റെ പേരിൽ വേർതിരിക്കുക. സന്ദർഭം എന്താണ്? അവസരം അല്ലേ. അടിമ എന്താണ്? അടിമ, വില കൊടുത്തു വാങ്ങുന്ന വേലക്കാരൻ. അഹിംസ എന്താണ്? കൊല്ലാതിരിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കാതിരിക്കുക. ഇതല്ലേ നമ്മൾ അർത്ഥം പഠിച്ചത്. പിന്നെ നമ്മൾ വിപരീത പദം പഠിച്ചു. അഹിംസ എന്താ വിപരീത പദം? അഹിംസ, ഹിംസ, അടിമ, ഉടമ, സത്യം, അസത്യം, സാധ്യം, അസാധ്യം അല്ലേ. നെക്സ്റ്റ് നമ്മൾ ഇന്നലെ ഒറ്റ പദമാക്കി എഴുതാൻ പഠിച്ചു. ഇന്ന് രണ്ട് പദങ്ങളാക്കി എഴുതാൻ പഠിച്ചു. രണ്ട് പദങ്ങളാക്കി എഴുതാൻ എളുപ്പമല്ലേ. കയറണം എന്ന് എങ്ങനെയാണ്? കയറണം പ്ലസ് എന്ന്. കൂട്ടാക്കി ഇല്ല എങ്ങനെയാണ് എഴുതുന്നത്? കൂട്ടാക്കി പ്ലസ് ഇല്ല. കാൽ ചോട്ടിലേക്ക്, കാൽ പ്ലസ് ചോട്ടിലേക്ക്. ഓക്കെ, ഇന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കറുത്ത വർഗ്ഗക്കാരെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത് എന്ത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തായിരുന്നു. എന്തായിരുന്നു കറുത്ത വർഗ്ഗക്കാരെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്? എന്തായിരുന്നു കറുത്ത വർഗ്ഗക്കാരെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്? കൂലിക്കാർ എന്നായിരുന്നു കറുത്ത വർഗ്ഗക്കാരെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. എന്തായിരുന്നു വിളിച്ചിരുന്നത്? കൂലിക്കാർ എന്നായിരുന്നു കറുത്ത വർഗ്ഗക്കാരെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കറുത്ത വർഗ്ഗക്കാരെ ബ്രിട്ടീഷുകാർ എന്തായിരുന്നു വിളിച്ചിരുന്നത്? എന്തായിരുന്നു വിളിച്ചിരുന്നത്? കൂലിക്കാർ എന്നായിരുന്നു കറുത്ത വർഗ്ഗക്കാരെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. ആൻസർ എഴുതുമ്പോൾ ആ ഫുൾ സെൻറ്റൻസ് ഒരുമിച്ച് തന്നെ എഴുതുക. ഓക്കെ, അല്ലാതെ കൂലിക്കാർ എന്ന് മാത്രമല്ല ആ ക്വസ്റ്റ്യൻ ചോദിച്ചതുപോലെ തന്നെ ആൻസറും എഴുതാൻ പഠിക്കുക. ഓക്കെ, അപ്പൊ എന്തായിരുന്നു കറുത്ത വർഗ്ഗക്കാരെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്? കൂലിക്കാർ എന്നായിരുന്നു കറുത്ത വർഗ്ഗക്കാരെ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. നെക്സ്റ്റ്, ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? എന്താണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? മിസ് ആദ്യമേ ബോർഡിൽ എഴുതിയിട്ട് തന്നായിരുന്നു. എന്തായിരുന്നു ആത്മകഥയുടെ പേര്? എല്ലാവരും ഓർത്തു നോക്കിയേ. എന്തായിരുന്നു? ആരാ പറയുന്നത്? യെസ്. എന്താണ് ആൻസർ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അല്ലേ. എന്തായിരുന്നു ആത്മകഥയുടെ പേര്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഒന്നാമത്തേത് എന്താണ്? കറുത്ത വർഗ്ഗക്കാരെ ബ്രിട്ടീഷുകാർ എന്തായിരുന്നു വിളിച്ചിരുന്നത്? എന്തായിരുന്നു വിളിച്ചിരുന്നത്? കൂലിക്കാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? എന്താണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എന്തായിരുന്നു ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അപ്പൊ ഇൻഷാല്ലാ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? കോപ്പി നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക, പഠിക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.